full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദി ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. നമസ്കാരം. ഏറ്റവും കുറഞ്ഞ വാക്കുകളിലൂടെ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയുക എന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്, പ്രത്യേകിച്ച് സാഹിത്യ സൃഷ്ടികളിൽ. എന്നാൽ അത്തരത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ ഇതിഹാസമായി മാറിയ എഴുത്തുകാരൻ്റെ കടൽത്തീരത്ത് എന്ന കഥയാണ് നമ്മുടെ പാഠഭാഗം. ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന OV വിജയൻ മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും ചെറുകഥാകൃത്തും നോവലിസ്റ്റും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മികച്ച സൃഷ്ടികളായിരുന്നു. നിരൂപക ലോകം ഒന്നടങ്കം മികച്ച ചെറുകഥ എന്ന് വിധിയെഴുതിയ കഥയാണ് കടൽ തീരത്ത്. യാത്രയുടെയും വേർപാടിൻ്റെയും സാന്ദ്രമായ ദുഃഖത്തിൻ്റെയും കഥയാണ് കടൽ തീരത്ത്. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുറാവുത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി. ആ വീടുകൾക്കപ്പുറത്ത് പാഴുതറയിലെ 50 ചില്ലുവാനം കുടിലുകളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു സൂചന നൽകുകയാണ്. അത് ദുഃഖത്തിൻ്റെ സൂചനയാണ്. പാഴുതറ എന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഭാര്യ പൊതിഞ്ഞുകൊടുത്ത പൊതിച്ചോറുമായി കണ്ണൂരിലേക്ക് പോവുകയാണ് വെള്ളായിയപ്പൻ. കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. പുറപ്പെടുമ്പോൾ ഭാര്യ നിലവിളിക്കുന്നു. അയലത്തുകാരൊക്കെ സഹതാപത്തോടെ നോക്കുന്നു. പാടവരമ്പ് വിട്ട് പറമ്പിലേക്ക് കയറിയപ്പോൾ മഞ്ഞപ്പുല്ലിൽ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായിട്ടാണ് ചവിട്ടടിപ്പാത കിടക്കുന്നത്. കാറ്റുപിടിച്ചപ്പോൾ കരിമ്പനകളുടെ മൂളക്കം, പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെയും പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെയും തോന്നുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ അവതരണമായി ഈ വരികളെ നമുക്ക് കാണാം. ഗ്രാമത്തിലെ വഴിയിലൂടെ വെള്ളായിയപ്പൻ നടക്കുമ്പോൾ കുട്ടിയസ്സൻ മാപ്പിളയെ കാണുന്നു. വെള്ളായിയെ, അയാൾ നീട്ടി വിളിക്കുന്നു. തിരിച്ചും മരയ്ക്കാരെ എന്ന് വെള്ളായിയപ്പനും വിളിക്കും. അവരുടെ വിളികളിൽ സങ്കടമുണ്ടായിരുന്നു. വെള്ളായിയപ്പൻ കുട്ടിയസ്സൻ മാപ്പിളയ്ക്ക് കുറച്ച് പണം തിരിച്ചു കൊടുക്കാനുണ്ട്. ആ പണം ഇനി തനിക്ക് തിരിച്ചു തരാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് വെള്ളായിയപ്പൻ കുട്ടിയസ്സൻ മാപ്പിളയോട് പറയുന്നു. തിരിച്ചു കിട്ടാത്ത കടങ്ങൾ പടച്ചോൻ്റെ സൂക്ഷിപ്പുകളാണ് എന്ന് പറഞ്ഞ് കുട്ടിയസ്സൻ മാപ്പിള വെള്ളായിയപ്പനെ സമാധാനിപ്പിക്കുന്നു. വെള്ളായിയപ്പൻ പിന്നെയും നടക്കുന്നു. നടക്കുന്ന വഴിയിൽ അലക്കുകാരി നീലിയെ കാണുന്നു. വെള്ളായിയെ എന്ന് നീലിയും വിളിക്കുന്നു. നീലിയെ എന്ന് വെള്ളായിയും തിരിച്ചു വിളിക്കുന്നു. രണ്ടുപേരുടെയും വിളികളിൽ സങ്കടമുണ്ടായിരുന്നു. തീവണ്ടി ആഫീസിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വെള്ളായിയപ്പൻ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തിരിക്കുന്നു. അടുത്തിരിക്കുന്ന ഒരു കാരണവർ വെള്ളായിയപ്പനോട് വിശേഷങ്ങൾ തിരക്കിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണൂരിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണൂരിൽ എന്തിനാണ് പോകുന്നത്, കണ്ണൂരിൽ ജോലിക്കാണോ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് കാരണവർ വെള്ളായിയപ്പനെ വിഷമിപ്പിക്കുന്നു. തൂക്കിലേറാൻ പോകുന്ന മകനെ കാണാനാണ് പോകുന്നതെന്ന് അപരിചിതനായ അയാളോട് പറയാൻ ഇഷ്ടമില്ലാതിരുന്ന വെള്ളായിയപ്പന് അയാളുടെ വാക്കുകൾ കയറുകളായി തൻ്റെ കഴുത്ത് ഞെരിക്കുന്നതുപോലെ വെള്ളായിയപ്പന് തോന്നുന്നു. കോയമ്പത്തൂരേക്കുള്ള വണ്ടി വന്നപ്പോൾ
അപരിചിതൻ അതിൽ കയറിപ്പോയി. പിന്നെ വെള്ളായിയപ്പൻ പ്ലാറ്റ്ഫോമിലിരുന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അയാൾ മകൻ കണ്ടുണ്ണിയെ സ്വപ്നം കണ്ടു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി വന്നപ്പോഴുണ്ടായ ശബ്ദത്തിൽ വെള്ളായിയപ്പൻ ഉണരുന്നു. ഒരുവിധം തീവണ്ടിയിൽ കയറിപ്പറ്റി. തീവണ്ടിയിൽ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ആ രാത്രി യാത്രയിൽ വെള്ളായിയപ്പന് ഉറങ്ങാനേ പറ്റിയില്ല. അല്ലെങ്കിലും തൻ്റെ മകൻ ഉറങ്ങാൻ പറ്റാത്ത ഈ രാത്രിയിൽ തനിക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുമെന്ന് വെള്ളായിയപ്പൻ ചിന്തിക്കുന്നു. ട്രെയിൻ അതിരാവിലെ കണ്ണൂരെത്തുന്നു. തീവണ്ടി ആഫീസിന് പുറത്തുള്ള കുതിരവണ്ടിക്കാരോട് വെള്ളായിയപ്പൻ ജയിലിലേക്കുള്ള വഴി ചോദിക്കുന്നു. അതിരാവിലെ വന്ന് ജയിലിലേക്കുള്ള വഴി ചോദിക്കുന്ന വെള്ളായിയപ്പനെ അവർ കളിയാക്കുന്നു. ആരോ ഒരാൾ ജയിലിലേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കുന്നു. അതിരാവിലെ ജയിലിലെത്തുന്ന വെള്ളായിയപ്പനോട് പാറാവുകാരൻ ആദ്യമല്പം ദേഷ്യപ്പെടുന്നു. ഓഫീസ് തുറന്ന ശേഷമേ അകത്തേക്ക് പോകാൻ പറ്റൂ എന്ന് പാറാവുകാരൻ പറയുന്നു. വെള്ളായിയപ്പൻ തൻ്റെ കയ്യിലുള്ള കടലാസ് പാറാവുകാരനെ കാണിക്കുന്നു. അത് ജയിലിൽ നിന്നയച്ച കത്തായിരുന്നു. ആ കത്ത് വായിക്കുന്ന പാറാവുകാരന് വെള്ളായിയപ്പനോട് സഹതാപം തോന്നും. അയാൾ വെള്ളായിയപ്പനോട് സ്നേഹത്തോടെ പെരുമാറുന്നു. ഓഫീസ് തുറന്നപ്പോൾ വെള്ളായിയപ്പൻ ജയിലിനകത്തേക്ക് കയറുകയും മകനെ കാണുകയും ചെയ്യുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നു. മകനെ എന്ന് വെള്ളായിയപ്പനും അപ്പാ എന്ന് മകനും നീട്ടി വിളിക്കുന്നു. അവർ തമ്മിൽ വേറൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് പരസ്പരം സംസാരിക്കുന്നതായി തോന്നുന്നു. തന്നെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാനാകുമോ എന്ന് മകൻ തന്നോട് യാചിക്കുന്നതുപോലെ വെള്ളായിയപ്പന് തോന്നി. അപ്പോഴേക്കും സന്ദർശന സമയം കഴിഞ്ഞതിനാൽ വെള്ളായിയപ്പന് ജയിലിന് പുറത്തേക്ക് നടക്കേണ്ടി വരുന്നു. അമ്മ കൊടുത്തുവിട്ട ചോറ് പഴകിയതിനാൽ പുളിച്ചു നാറ്റം വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് വെള്ളായിയപ്പൻ അത് മകന് നൽകിയില്ല. തൻ്റെ കയ്യിൽ മകന് കൊടുക്കാൻ മറ്റൊന്നുമില്ല എന്നോർത്ത് അയാൾ സങ്കടപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് മകനെ തൂക്കിക്കൊല്ലുന്നത്. ആ ദിവസവും ആ രാത്രിയും വെള്ളായിയപ്പൻ ജയിലിന് പുറത്ത് തന്നെ ഇരിക്കുന്നു. അതിരാവിലെ ജയിലിനകത്ത് നിന്ന് ശബ്ദങ്ങൾ കേട്ടു തുടങ്ങുന്നു. അത് വെള്ളായിയപ്പൻ്റെ മകനെ തൂക്കിലേറ്റുന്നതിന് മുമ്പുള്ള നിയമപരമായ ചടങ്ങുകൾ ആയിരുന്നു. നേരം വെളുത്തപ്പോൾ മകൻ്റെ മൃതശരീരം വെള്ളായിയപ്പൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ജനിച്ച ഒരു കുട്ടിയെ ആദ്യം കയ്യിലെടുക്കുന്ന പെറ്റിച്ചിയെപ്പോലെ വെള്ളായിയപ്പൻ മകനെ കയ്യിലെടുത്ത് വിങ്ങിക്കരഞ്ഞു. മകൻ്റെ ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പണം വെള്ളായിയപ്പൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ജയിലിലെ ജോലിക്കാർ മകൻ്റെ ശരീരം ഒരു ഉന്തുവണ്ടിയിലിട്ടുകൊണ്ടുപോയി. വെള്ളായിയപ്പനും പിന്നാലെ പോയി മകൻ്റെ ശരീരം മറവു ചെയ്തു. അവിടെ നിന്നും വെള്ളായിയപ്പൻ അവിടെയുള്ള കടൽ തീരത്തേക്ക് പോകുന്നു. ആദ്യമായാണ് അയാൾ കടൽ കാണുന്നത്. ഭാര്യ മകന് വേണ്ടി തന്ന പൊതിച്ചോറെടുത്ത് നിവർത്തി കടൽ തീരത്ത് വെച്ച് വെള്ളായിയപ്പൻ കാക്കകളെ കൈകൊട്ടി വിളിച്ചു. അങ്ങനെ മകന് വേണ്ടി പൊതിഞ്ഞു നൽകിയ ആ ചോറ് മകന് ബലിച്ചോറായി മാറുകയാണ്. ഹൃദയസ്പർശിയായ അനുഭൂതിയും അനുഭവവുമാണ് കടൽ തീരത്ത് എന്ന കഥ. മനുഷ്യൻ്റെ സങ്കടങ്ങളും ആകുലതകളും നഷ്ടങ്ങളും അത്രത്തോളം വേദനാനിർഭരങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ മാതൃകയാണ് കടൽ തീരത്ത് എന്ന കഥയിൽ ഉയർന്നു നിൽക്കുന്നത്. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.